അവരായിരുന്നതല്ല, അവരിതൊന്നും കഴിക്കുകയില്ല സ്വീകരിക്കുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ അവിടെ സമർപ്പിക്കുന്നതെന്ന് കൂടി മറക്കാതിരിക്കുക. ചോറ്റാനിക്കരയിൽ ചെന്ന് അതിമധുര പായസം കടും പായസം ഉണ്ടാക്കാൻ കാരണം എന്താ? വീട്ടിൽ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ അല്ലേ? ഞാൻ മിനിഞ്ഞാന്നൊരു യൂട്യൂബിൽ ഒരു അപ്ലോഡ്, ഒരു ചെറിയ പോയിന്റ് അപ്ലോഡ് ചെയ്തു, ഞാൻ എൻ്റെ ജീവിതത്തില് ഒരിക്കലും ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. എന്താ കാരണം? എനിക്ക് മുട്ടുമടക്കാൻ പറ്റില്ല. ഞാൻ മുട്ടുമടക്കായിരിക്കാൻ തന്നെ മുട്ടുമടക്കാൻ പറ്റില്ല. ഞാൻ എക്സർസൈസ് ചെയ്തിട്ടില്ല. പണ്ട് അമ്മിക്കല്ലിൽ അരയ്ക്കുമായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പൊ മിക്സി ഉണ്ട്, പണ്ട് ആട്ടുകല്ലിൽ അരയ്ക്കുമായിരുന്നു, ഇപ്പൊ പറ്റില്ല. പണ്ട് തുണി അലക്കുമായിരുന്നു, ഇപ്പൊ പറ്റില്ല. വാഷിംഗ് മെഷീൻ ഉണ്ട്, പണ്ട് വിശറി എടുത്ത് വീശണം, ഇപ്പൊ ഫാനുണ്ട്. പണ്ട് തണുക്കാൻ വേണ്ടിട്ട് പോയിട്ട് വെള്ളം കോരി കുടിക്കണം, ഇപ്പൊ മോട്ടറുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പൊ എന്റെ മുട്ട് പണ്ട് മുതൽക്കേ മടങ്ങില്ല. അത് കാരണം ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭാഗവും കൂടി പറയണം. മനസ്സിലായാൽ നന്നായി, ഇല്ലെങ്കിൽ വിട്ടുകളെ ജയിക്കാം. ഓർമ്മിക്കുക, നവോത്ഥാനം എന്ന് പറയുന്നത് ഇവരൊക്കെ ധരിക്കുന്ന മാതിരിയല്ല. ഭഗവത്ഗീതയെ പോലെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ജി, ഈ ഗോപാലകൃഷ്ണ പിള്ള പറഞ്ഞ നവോത്ഥാനം ഭഗവത്ഗീതയിലൂടെ എന്ന വിഷയം എടുത്തേ മതിയാവുന്ന അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പേടിയായിരുന്നു കാരണം എടുക്കാൻ പറ്റുമെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് നേരത്തെ പോകണമെന്നുണ്ടായിട്ട് പോലും കൂട്ടുവായ വിടാതെ തറക്കേടില്ലാത്ത ചൂടും തണുപ്പും ഒരുമിച്ചുണ്ടായിട്ട് പോലും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. ഇത് സംഘടിപ്പിച്ച ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാമായിട്ടാണ് ഈ അമ്പലത്തിലെല്ലാ ഫെസിലിറ്റിയും നമുക്ക് തന്നു എന്ന് മാത്രം. ഇത്രയും ധന്യമായിട്ടുള്ള ഒരു ക്ലാസ് അത്ര സ്പീഡിൽ എടുക്കാൻ സാധിച്ചത് നിങ്ങൾക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ ഈ ക്ലാസ് എടുത്താൽ നിങ്ങളിൽ കുറേ പേരെങ്കിൽ കൂട്ടുവായി വിടുമായിരുന്നു, വാച്ച് നോക്കുമായിരുന്നു, തിരിച്ചു പോകുമായിരുന്നു. ഒന്ന് രണ്ട് അഭ്യർത്ഥന, കയ്യിൽ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എഴുതിയിടണം. ഇമെയിൽ വേണ്ട, മൊബൈൽ നമ്പർ എഴുതിയിടുക, അല്ലെങ്കിൽ അവിടുന്ന് തരും. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കും. ഒന്നാമത്തെ കാര്യം, കുറേ പുസ്തകങ്ങളും സീഡികളും വേദത്തിൻ്റെ സീഡികളുമുണ്ട്, നേരത്തെ നിങ്ങൾ കേട്ടിരിക്കുന്നതാണ്. വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ല. ഒരഭ്യർത്ഥന, ഈ പ്രോഗ്രാമിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ അധികം പൈസ ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്ന സംഭവം, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളതാണ്, അമ്പലത്തിനുള്ളതല്ല. അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, തരികയാണെങ്കിൽ അത് നന്നായിരിക്കും. നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 3.5 കോടി രൂപയുടെ ഒരു സ്കൂളിൻ്റെ ബിൽഡിംഗ് പണിയാണ്. അത് മെട്രോ ശ്രീധരനാണ് December 20 തറക്കല്ലിട്ടത്. അതിൻ്റെ ഒന്നാമത്തെ ഫ്ലോറ് അടുത്ത ആഴ്ചയോട് കൂടി തീരും, പിന്നെ 3 ഫ്ലോറും കൂടി ആവാനുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ഈ എമൗണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറേയധികം ക്യാൻസർ രോഗികൾക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കൊക്കെ മുമ്പിൽ വരുന്നവർക്കൊക്കെ RCCയിലേക്കൊക്കെ അത് എത്തിക്കാറുണ്ട്. അതൊന്നും ആരോടും പറയാറില്ല, നമ്മുടെ ദൗത്യം പോലെ സേവനം സമർപ്പണം എന്ന രീതിയിൽ നിങ്ങൾ തരുന്ന എമൗണ്ട് അതൊരു അനുഗ്രഹമായിരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ക്ഷണിച്ചവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു കോൺട്രിബ്യൂട്ട് തരുന്നത് അവർക്ക് റെസീറ്റ് അയക്കാറുണ്ട്. ഇവിടെ എല്ലാം കൂടി ചേർത്ത് ഒരു റെസീറ്റ് ആയിരിക്കും അയക്കുക. ഇൻഡിവിഡ്വലി റെസീറ്റ് തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ആ പാത്രം അവിടെ വെച്ചിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുന്നു. ഒരുമിച്ചൊരു പ്രാർത്ഥന. ഓം ദേവദാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സെ നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ പിതൃക്കളെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരം നമുക്ക് തന്ന ഋഷീശ്വരന്മാരെ യോഗീശ്വരന്മാരെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം. ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ കൂടെ വന്ന അയ്യപ്പൻ നായർക്കും സോമൻ ചേട്ടനും ശ്രീകുമാറിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രണാമം. നമസ്കാരം.